الحمد لله، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، إمام المتقين وسيد المرسلين وقائم الغر المعجلين وصاحب الشفاعة العظمى يوم الدين، أرسله الله بشيرا ونذيرا ورحمة للعالمين، فبلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك، فجزاه الله عنا خير ما جزى نبيا عن أمته، وصلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته إلى أن يرث الله الأرض ومن عليها وهو خير الوارثين. أما بعد، فأوصيكم إخواني وأخواتي ونفسي بتقوى الله، ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب، ومن يتوكل على الله فهو حسبه، إن الله بالغ أمره، قد جعل الله لكل شيء قدرا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون، ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയുള്ളവരായി ഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. വളരെ ഭയാനകമായ, ഹൃദയഭേദകമായ ഒരവസ്ഥയിലൂടെയാണ് മുസ്ലിം ലോകം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരവസ്ഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറെ കാലമായി നാം കണ്ടും കേട്ടും അനുഭവിച്ചും വരുന്ന ദുരവസ്ഥയാണിത്. ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ അവർ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ പല ദുരവസ്ഥകളും പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, പല പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നുപെട്ടിരിക്കുന്ന ഒരു മഹാദുരന്തം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. 1948 മുതൽക്ക് മുസ്ലിം ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പാശ്ചാത്യർ നിർബന്ധപൂർവം കൊണ്ടുപോയി കുടിയിരുത്തി, ഫിലസ്തീൻ കേന്ദ്രമാക്കിക്കൊണ്ട്. ഒരു ചെറിയ പ്രദേശമാണ്, 1948
യു എൻ ഒയുടെ ഒരു പ്രമേയത്തിലൂടെ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തിന് ബീജാവാപ്പം നൽകുന്നത്. അതിന് തൊട്ട് മുമ്പുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയും. രണ്ട് വലിയ മഹായുദ്ധങ്ങളുണ്ടായി. ആ മഹായുദ്ധങ്ങളിലൊക്കെ മുസ്ലിങ്ങളുടെ ചേരി പരാജയപ്പെടുകയാണ് ചെയ്തത്. മുസ്ലിം ചേരിയെ പരാജയപ്പെടുത്തുവാനും മുസ്ലിങ്ങൾക്ക് ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ലോക നേതൃത്വത്തെ തച്ച് തകർക്കുവാനും വളരെ ആസൂത്രിതമായി പാശ്ചാത്യ രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടി തീരുമാനമെടുത്തതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം മുസ്ലിം ലോകം ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്ന മൊത്തം മുസ്ലിം ലോകത്തെ അവർ ഭാഗിച്ചെടുത്തത്. ആ കൂട്ടത്തിൽ ഫിലസ്തീൻ കൈവശപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു. ആ ഫിലസ്തീനിൽ യുദ്ധത്തിൽ ചില സഹായങ്ങൾ നൽകിയതിന്റെ പേരിൽ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായിരുന്ന ബാൽഫർ ഒരു വാഗ്ദാനം ചെയ്തിരുന്നു അവരോട്. മുസ്ലിം രാജ്യങ്ങളോടും ചില വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഖിലാഫത്തുമായി നിങ്ങൾ ബന്ധം വേർപെടുത്തണം, നിങ്ങളൊക്കെ സ്വതന്ത്രമായി നിൽക്കുകയും ബ്രിട്ടന് സഹായം നൽകുകയും ചെയ്യുകയാണെങ്കിൽ യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം നൽകാം, നിങ്ങൾക്കൊക്കെ സ്വന്തമായി ഭരിക്കാനുള്ള അവകാശം നൽകാം എന്ന് ഈ രാജ്യങ്ങളോടൊക്കെ ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തിരുന്നു. സ്വന്തമായി ഒരു രാഷ്ട്രമൊന്നുമില്ലാതെ ലോകത്തിന്റെ പല ഭാഗത്തും ചിന്നിച്ചിതറിക്കിടക്കുകയും ആട്ടി അകറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനത, ശരിക്കും പട്ടികളെ പോലെ ആട്ടി അകറ്റപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജനത. ജർമ്മനിയിൽ നിങ്ങൾക്കറിയാം, ഹിറ്റ്ലറുടെ കാലത്ത് ഒരു വംശനാശം തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് കാണുന്ന ജൂതന്മാരെ മുഴുവൻ പിടിച്ച് കൊന്നു കളയുക, അത് പലതും അതിശയോക്തിപരമാണ്. പക്ഷെ അത് അതിശയോക്തിയായിരുന്നു എന്ന് പോലും ഇന്ന് പറയുന്നത് ഫ്രാൻസിലോ ജർമ്മനിയിലോ ഒക്കെ കുറ്റകരമാണ്. ജയിലിലിടാവുന്ന വലിയ പിഴ നൽകാവുന്നൊക്കെ കുറ്റമാണ് അങ്ങനെ പറയുന്നത് പോലും. ആ രൂപത്തിൽ ഏതായാലും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഹിറ്റ്ലറൊക്കെ ചിലതും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വെറുക്കപ്പെട്ട ജനതയായിട്ട് ആട്ടി അകറ്റപ്പെട്ടുകൊണ്ടിരുന്ന ആ ജനതക്ക് അവർ നൽകിയ ചില സൈനിക സഹായം കാരണമായി, അല്ലെങ്കിൽ സൈന്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സാങ്കേതിക സൗകര്യങ്ങൾ കണ്ടുപിടിച്ചതിന്റെ പേരിൽ ബാൾഫർ അവർക്ക് ഒരു വാഗ്ദാനം ചെയ്തിരുന്നു, യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക പ്രദേശം ഞങ്ങൾ നൽകുമെന്ന്. ആ പ്രഖ്യാപനം അദ്ദേഹം പാലിച്ചു. മുസ്ലിങ്ങളോട് ചെയ്ത എല്ലാ കരാറും ലംഘിച്ചു. അവർക്കാർക്കും ഒന്നും കൊടുത്തില്ല. അവരൊക്കെ വീണ്ടും കോളനികളാക്കി വെക്കുകയും ബ്രിട്ടൻ അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഫിലസ്തീനിൽ ജൂതന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രദേശം അവർക്ക് പതിച്ചു കൊടുക്കുകയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ജൂതന്മാർക്ക് അവിടെ വന്ന് വരുവാനുള്ള സൗകര്യം നൽകുകയും ചെയ്തു. എല്ലാവർക്കും ആയുധങ്ങളും വേണ്ട മറ്റ് കോപ്പുകളും ഒക്കെ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ മുഴുവൻ പൂർണ്ണമായും നിരായുധരാക്കി. എന്നിട്ടും അവരോട് യുദ്ധം ചെയ്യുവാൻ ഈജിപ്ത് കേന്ദ്രമാക്കിക്കൊണ്ട് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ശക്തി യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നു. അവർ അതിൽ കുറെ അധികം വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അക്കാലത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സേവനം ചെയ്തിരുന്ന ഈജിപ്തിലെ ഭരണാധികാരി അവർ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. അവരോട് യുദ്ധം ചെയ്യുവാൻ, യുദ്ധം നിർത്തുവാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് പിന്നെയും ഇസ്രായേൽ അവിടെ വന്നത്. ഏതായാലും ആ ഇസ്രായേലിന് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നൽകി. ആദ്യം ബ്രിട്ടനാണ് ചെയ്തിരുന്നത്, പിന്നെ അതിന്റെ ആ ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുത്തു. ബ്രിട്ടൻ ശക്തി ക്ഷയിച്ചപ്പോൾ അമേരിക്ക അത് ഏറ്റെടുത്തു. അങ്ങനെ ഇസ്രായേൽ അമേരിക്കയുടെ എല്ലാവിധ ആശീർവാദത്തോടും കൂടി, എല്ലാവിധ സുഖ സഹായങ്ങളോടും കൂടി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഈ ജനത
ഈ ജനതയെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിക്കുക. അതിൽ പ്രത്യേകിച്ച് ഖുർആന്റെ ആദ്യ ഭാഗം വായിച്ചു നോക്കുക. സൂറത്തുൽ ബക്കറ മുതൽക്ക് ഇങ്ങോട്ട് വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആരാണ് ഈ ജനത. മനുഷ്യരാശിക്ക് വിദ്രോഹകരമായി മാത്രം പ്രവർത്തിച്ച് ചരിത്രത്തിൽ മനുഷ്യത്വരഹിതമായി മാത്രം ജീവിച്ച ഉദാഹരണം മാത്രമുള്ള ഒരു ജനതയാണിത്. പരിശുദ്ധ ഖുർആൻ അവരുടെ ചെയ്തികൾ അനശ്വരമാക്കിയിട്ടുണ്ട്. ഖുർആൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്, വളരെയധികം കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ ചെറിയ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ആമന്നാബില്ല, ഈ പറയുന്നത് ആരെ കുറിച്ചാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ചില മനുഷ്യരുണ്ട് അവർ പറയുന്നു, വാദിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ, ശരിയായ വിശ്വാസികളെയും അള്ളാഹുവിനെയും വഞ്ചിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കണം, അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്ന്. പക്ഷെ അത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈജിപ്ത് പോലെയുള്ള ചില മുസ്ലിം രാഷ്ട്രങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഖുർആൻ ഇത് പറയുന്നത്. ഇന്നും അത് അങ്ങനെ തന്നെ പച്ചയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പരിശുദ്ധ ഖുർആൻ ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിയതാണോ ഇത് എന്ന് നമുക്ക് തോന്നുന്നു. ഗസ്സ എന്ന് പറയുന്ന ഒരു ചീന്ത്, വളരെ ചെറിയ ഒരു പ്രദേശം, ഈജിപ്തിന്റെയും ഇസ്രായേലിന്റെയും ഇടയിലുള്ള ചെറിയ ഒരു ചീന്ത്. ആ ചീന്തിലാണ് ഹമാസ് എന്ന് പറയുന്ന വിശ്വാസദാർഢ്യമുള്ള ഒരു വിഭാഗം ആളുകൾ അവിടെ അധികാരത്തിൽ വന്നത്. എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? പിടിച്ചെടുത്തതല്ല, ഈജിപ്തിലുള്ളതുപോലെ പട്ടാളം അധികാരം ഉപയോഗിച്ച് പിടിച്ചെടുത്തതല്ല, സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട്. ഈ ഹമാസിന് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇവർ ഇസ്രായേലിന്റെ ശത്രുക്കളാണ്, മുസ്ലിം ലോകത്തിന്റെ ശത്രുക്കളായ ഇസ്രായേലിന്റെ ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അടിസ്ഥാനത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിൽ നിന്ന അവരെ ജനങ്ങൾ അധികാരത്തിലേറ്റി. അവർക്ക് പരിമിതികളുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം. ഒരുപാട് പരിമിതികൾ അവർക്കുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആയുധങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ പോലും അവർക്ക് കഴിയില്ല, അത്രയേറെ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർ. ഒരു ഭാഗത്തൊരു മുസ്ലിം രാഷ്ട്രമാണ് ഈജിപ്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രം. അവിടെ അവരുടെ വാതിലുകൾ അടച്ചു വച്ചിരിക്കുകയാണ്. ആരാണ് ഇത് അടച്ചു വച്ചിരിക്കുന്നത്? മുസ്ലിം രാജ്യം. അവർ ഇസ്ലാമിന്റെ ആളുകളല്ലേ? എന്നിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള ഈ മുസ്ലിം ഇനങ്ങൾക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ ശത്രുക്കൾ മർദ്ദിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനതക്ക് വല്ല ആയുധങ്ങളും കൊണ്ടുപോകുവാൻ ഒരു വാതിലെങ്കിലും തുറന്നു കൊടുക്കേണ്ടതല്ലേ ഇവർ? പക്ഷെ അവർ പറയുന്നു, ഒമിനാസി മയ്യക്കൂലു ആമന്നാബില്ലാഹി വബിൽയൗമിൽ ആഖിർ. അവർ പക്ഷെ വാദിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നത് വാദത്തിൽ മാത്രമാണ് അവർക്കുള്ളത്. അവർ യുഹാദിഉന അല്ലാഹ വല്ലദീന ആമനു, അല്ലാഹുവിലും വിശ്വസിച്ചവരിലും ഒക്കെ അവരെയൊക്കെ വഞ്ചിക്കുന്നവരാണ് അവർ. പക്ഷെ അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വമാ യഖദഉന ഇല്ലാ അൻഫുസഹും, അവർ അവരെ മാത്രമാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവർ മനസ്സിലാക്കണം. കുറെ കാലമായി ഇസ്രായേലിന്റെ ആവിർഭാവം മുതൽ ഈ മുസ്ലിം ലോകത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. പട്ടാളത്തിന്റെ ചട്ടവാറിന് കീഴിൽ ജനങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, പഴയ ഫിർഔനിന്റെ കഥകൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, ആ ഫിർഔനിസം ഉദ്ദീപിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്മാർ, അവരിപ്പോഴും ഖുർആൻ പറഞ്ഞ ഇതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ലോകത്തുള്ള ബാക്കി മുസ്ലിം രാജ്യങ്ങളൊക്കെയോ അവരൊക്കെ ഏറെക്കുറെ ഇതിന്റെയൊക്കെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. അതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയാത്ത വിധം മറ്റുള്ളവരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി റാൻമൂളിക്കൊണ്ട് നിൽക്കുവാൻ മാത്രം കൽപ്പിക്കപ്പെട്ടവരാണ്. മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിവില്ല. കഴിവുണ്ടായിരുന്ന ഘട്ടമുണ്ടായിരുന്നു, അതവർ ചെയ്തില്ല. ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങളും പുരോഗതിയിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല
ഭൗതികമായ മുഴുവൻ അനുഗ്രഹങ്ങളും നൽകി. ലോകത്തെ മറ്റൊരു ജനതക്കും നൽകാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച ഈ മുസ്ലിം സമൂഹം, മുസ്ലിം ഭരണകൂടങ്ങൾ പക്ഷേ കൃത്യവിലോപം, പറയാൻ പറ്റാത്ത വിധം ലജ്ജാവഹമായ കൃത്യവിലോപം ചെയ്തുകൊണ്ട് ഒരായുധം ശേഖരിക്കുവാനോ ഒരു ശത്രുവിനെ നേരിടുവാനോ കെൽപ്പില്ലാത്ത രൂപത്തിൽ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നിടത്ത് ഒപ്പുവെക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടൊരു വിഭാഗമായി മാറി. ആ അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് ലോകത്ത് കാണുവാൻ കഴിയുന്നത്. അവരുടെ കയ്യിൽ സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് കഴിവില്ല, ബുദ്ധിയില്ലാത്തവരാണ് എന്ന് വിചാരിക്കുക. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ ലോകത്തുണ്ടല്ലോ. അമേരിക്ക, അമേരിക്ക എങ്ങനെയാണ് ലോകത്തിലെ ഒരു വൻശക്തിയായി മാറിയത്? എല്ലാ അവിടെയുള്ള മനുഷ്യർക്ക് മാത്രം അല്ലാഹു ബുദ്ധി നൽകിയത് കൊണ്ടാണോ? ലോകത്ത് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ വില കൊടുത്ത് വാങ്ങിയിട്ടാണ് അമേരിക്ക ഇങ്ങനെയുള്ള ഒരു രാജ്യമായി മാറിയത്. ആ വില കൊടുക്കുവാൻ ഇവർക്ക് കഴിയുമായിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ പോലും ഇല്ല, ആരെങ്കിലും ഉണ്ടാകാൻ അവർ അനുവദിക്കുകയുമില്ല. ആ രൂപത്തിൽ ഏകാധിപത്യം, ഏകാധിപത്യം എന്നും പരോമനിസമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ദൈവത്വവാദമാണത്, ശിർക്കാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫിർഔനിസമാണ് ഏകത്വവാദം, ഈ ദിവ്യത്വവാദമാണ്. ആ ഏകാധിപത്യം അത് മനുഷ്യനെ നശിപ്പിക്കുകയേ ഉള്ളൂ. ഈജിപ്തിനെ അത് നശിപ്പിച്ചു, വളരെ കാലമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് ആ നാശത്തിന്റെ വക്കിലാണ്. മറ്റു പല മുസ്ലിം രാജ്യങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര രാജ്യങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇംഗിതമനുസരിച്ച് ഭരിക്കാവുന്ന ഒരു രൂപത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാം ഇതിനെതിരാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇസ്ലാം ഇതിനെതിരാണ്? ഇസ്ലാം ഏകാധിപത്യത്തിന്റെ ഭാഗത്താണ്. എവിടെയെങ്കിലും ഇസ്ലാം ഏകാധിപത്യം അംഗീകരിച്ചിട്ടുണ്ടോ? ഏകാധിപത്യം ഉലൂഹിയത്വവാദമായിട്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത്രയും മോശമായ ചീത്തയായ ഒരു ഭരണവ്യവസ്ഥ തന്നെ ലോകത്തില്ല. പക്ഷേ ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ ഏകാധിപത്യത്തിന് കീഴിലാണ്. ഈ ദുരവസ്ഥ എന്തുകൊണ്ട് വന്നു? ജനങ്ങൾക്ക് വികാരമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ അത്രയേറെ അവരടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ ഒരു ചീന്ത് ഭൂമിയിൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവർക്ക് സ്വയമായി അവിടെ ജീവിക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ അവിടെ അവർക്ക് ജീവിക്കാൻ യഥാർത്ഥത്തിൽ ശരിയായ രൂപത്തിൽ ജീവിക്കാൻ കഴിവില്ല. ഇസ്രായേലിന്റെ മേൽനോട്ടത്തിന് കീഴിൽ എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ മാത്രമേ അവർക്ക് കഴിയൂ. ഇസ്രായേൽ രാജാധിപത്യത്തിന് കീഴിലാണ്. ഗസക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമൊന്നുമില്ല. പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യവും ആ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തില്ല. എല്ലാം ഇസ്രായേലിന്റെ കയ്യിൽ. ഇസ്രായേലിന്റെ ഈ ശക്തി എവിടുന്ന് കിട്ടി? ഒന്നുമില്ലാതെ ലോകത്ത് ചിതറിക്കടന്നിരുന്ന ഈ മനുഷ്യന്മാർക്ക് എവിടുന്ന് കിട്ടി ശക്തി? അമേരിക്കയും ബ്രിട്ടനും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ മുസ്ലിം വിരോധം കാരണം, അതുമാത്രം മുസ്ലിം വിരോധം കാരണം അവരുണ്ടാക്കിയതാണ് ഫലസ്തീൻ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ആ ഇസ്രായേലിനെ അവർ നിലനിർത്തുന്നതും അവരാണ്. പക്ഷെ ഈ മുസ്ലിംകൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇതിലൊക്കെ മാറ്റം വരുത്താൻ അവർക്ക് കഴിയുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ അതിന്റെ പേരിൽ പരീക്ഷിക്കുകയാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. അനുഭവിക്കേണ്ടി വരും അവർ. എപ്പോഴും ഭരണാധികാരികൾ എന്നത് ഒരു സമൂഹത്തെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കഴിവുള്ളവരാണ്. അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ജനത മുഴുവൻ നാശത്തിലേക്ക് നീങ്ങേണ്ടി വരും. ആദ്യം ഇസ്ലാമിക ഖിലാഫത്ത് നശിച്ച ഒരു ദിവസമുണ്ടായിരുന്നു. ബഗ്ദാദിൽ, ഇറാഖിൽ ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനമായിരുന്നു. അവിടെ താർത്താരികളുടെ ഒരു മഹാ ആക്രമണത്തിലൂടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഗ്രന്ഥപ്പുരകളും അനേകം ഗ്രന്ഥാലയങ്ങളും ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ വിലപിടിച്ച ഗ്രന്ഥങ്ങൾ മനുഷ്യരാശി വളരെ കാലമായി ചിന്തിച്ചും പഠിച്ചും എത്തിച്ചേർന്ന അവരുടെ ഈ നിഗമനങ്ങളും പഠനത്തിന്റെ അവസാനങ്ങളും ഒക്കെ കൂടി ഉൾക്കൊള്ളുന്ന വലിയ ഗ്രന്ഥപ്പുര. ആ ഗ്രന്ഥപ്പുര മുഴുവൻ ഈ താർത്താരികൾ ചുട്ടികരിച്ചു. അവിടുത്തെ ഖലീഫയും കുടുംബത്തെയും കൊന്നു നശിപ്പിച്ചു. ചരിത്രത്തിലാദ്യമാണ് ഇങ്ങനെയുള്ളൊരു നാശം. ആ നാശത്തിന്റെ കാരണം ഇമാം ഇബ്നു കസീർ പറയുന്നു, ഒരു ഭരണാധികാരിയുടെ തമ്മാടിത്തമാണ്. മുസ്ലിം നാട്ടിലെ ഭരണാധികാരി നാലഞ്ച് ഏഷ്യ മൈനറിൽ നിന്നുള്ള കച്ചവടക്കാരെ കൊന്നുകളഞ്ഞു. ജംഗീസ് ഖാൻ
എന്തിനാണ് ഞങ്ങളുടെ നാട്ടുകാരെ നിങ്ങൾ കൊന്നത് എന്ന് ഞങ്ങൾക്കറിയണം എന്ന് പറഞ്ഞിട്ടൊരു കത്തയച്ചു. ആ കത്തയച്ച വ്യക്തിയെയും അവർ കൊന്നുകളഞ്ഞു. അതിനെ തുടർന്നാണ് ഈ താത്കാലികളുടെ പടയോട്ടം ഉണ്ടായത്. പിന്നെ ഇപ്പോൾ ഇതാ നാം കണ്ടു, ഒരു ഭരണാധികാരി എങ്ങനെയാണ് ആ നാടിനെ നശിപ്പിച്ചത്. അതേ നാടിനെ തന്നെ വീണ്ടും ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ വീണ്ടും ആ നാടിനെ നശിപ്പിച്ചു. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് നാട്ടുകാർ അവർ മനസ്സിലാക്കണം. ഞങ്ങൾക്കിതിലൊന്നും ഉത്തരവാദിത്തമില്ല. നാട് ഭരിക്കുന്നവരാണ് നാടിനെ രക്ഷിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത്. കൊള്ളരുതാത്തവരെ ഇറക്കി വിടുവാൻ കഴിയണം നാട്ടുകാർക്ക്. അവരെ ഭരിക്കാൻ അനുവദിക്കാൻ പാടില്ല. അതാണ് ഇതിൽ നിന്നൊക്കെ നാം പഠിക്കേണ്ട കാര്യം. ആർക്കെങ്കിലും ചിലർക്ക് സംശയമാണ് ഇപ്പോഴും, ഇസ്ലാമിന് അങ്ങനെ ഒരു ഭരണം വേണം അല്ലെങ്കിൽ ഭരണമുണ്ടോ, ഇതൊക്കെ ചിലർക്കൊന്നും സംശയം തീരുന്നില്ല. ഒരു ഭരണകൂടമാണ് നാട്ടിലെ ജനങ്ങളെ യഥാർത്ഥത്തിൽ ഔന്നിത്യത്തിലേക്ക്, സുഭിക്ഷതയിലേക്ക്, സൗഖ്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കുക. അവരാണ് അതിനെ നശിപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ട് അവർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ആ ജനങ്ങൾക്കുള്ള അവകാശം അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജനാധിപത്യത്തിന്റെ നാട്ടിൽ, ആ ജനാധിപത്യത്തിന്റെ അടുത്ത് തന്നെയാണ്, ആ ഭാഗത്ത് തന്നെയാണ് ഇസ്ലാം നിലയുറപ്പിച്ചിട്ടുള്ളത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ഖലീഫ, ഒരു ഭരണാധികാരി അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് കൂടിയാലോചിച്ചുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ആ കൂടിയാലോചിക്കുന്നതിൽ പത്താളുകളിൽ നിന്ന് ആറാളുകൾ ഒരു ഭാഗത്താണെങ്കിൽ അവിടെയാണ് അമീർ നിൽക്കേണ്ടത്. അദ്ദേഹം പിന്നെ മറ്റൊരു തീരുമാനമെടുക്കാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങൾ വളരെ മുമ്പ് മുതൽക്ക് തന്നെ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാനങ്ങളാണ്. ആ അടിസ്ഥാനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചില കൊള്ളരായ്മകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ കൊള്ളരായ്മകൾ ആർക്ക് വളരുവാൻ, ആർ നശിപ്പിക്കപ്പെടുവാൻ കാരണമായി എന്ന് നാം ചിന്തിക്കണം. മുസ്ലിങ്ങൾ അതിന്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊള്ളരുതാത്തൊരു രാഷ്ട്രമാണിത്. ജീവിക്കുവാൻ അർഹതയില്ലാത്ത, നജാർ പറഞ്ഞതുപോലെ ജീവിക്കുവാൻ അർഹതയില്ലാത്തൊരു രാഷ്ട്രമാണിത്. യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ ഒരു അവകാശവുമില്ല. പണ്ട് കാലത്ത് ഇസ്ഹാഖ് നബിയുടെ കാലത്തോ മറ്റൊക്കെ അവർക്ക് ഫിലസ്തീനിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ അതുകൊണ്ട് ഞങ്ങൾക്കത് തിരിച്ചു വരണം എന്ന് പറയുകയും, എന്താ പിന്നെ നമ്മുടെ ഈ നാടൊക്കെ ആരൊക്കെ അവകാശപ്പെടണം? ഇവിടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടൊക്കെ ആരൊക്കെയാണ് ഭരിച്ചിരുന്നത്? അവർക്കൊക്കെ ഇവിടെ തിരിച്ചു വരാൻ അവകാശം കൊടുക്കുകയോ? എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? എങ്ങനെയാണ് യു എൻ ഒയിൽ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കിയത്? പാസാക്കാൻ കാരണമുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു അതിന്റെ കൈകാര്യകർത്താക്കൾ. ഇപ്പോഴും അതെ അവരാണ്. അവർക്ക് എന്ത് പ്രമേയവും പാസാക്കാം. ഇസ്രായേലിനെതിരാണെങ്കിൽ അവിടെ ഒരു പ്രമേയവും പാസാകുകയില്ല. ഇസ്രായേൽ ചെയ്യുന്നത് കടുത്ത ക്രൂരതയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുമാണെങ്കിലും അവിടെ ഒരു പ്രമേയം ഇസ്രായേലിനെതിരെ പാസാവുകയില്ല. കാരണം ചില കാവൽ നായ്ക്കളുണ്ട് അവിടെ. ഇസ്രായേലിന് വേണ്ടി കുരക്കുവാൻ കുറെ കാവൽ നായ്ക്കളുണ്ട് അവിടെ. അവർക്ക് അതിനെ സംരക്ഷിക്കുവാൻ കഴിയും. ഇന്നും അതെ, അതാണ് സംഭവിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിച്ചാൽ ഉടനെ അതേ രാത്രി, അതേ നിമിഷം, അതേ മണിക്കൂറിൽ യു എൻ ഒയിൽ പ്രമേയമെത്തും, വെടിനിർത്തലിന് അവർ നിർബന്ധിക്കും. അഥവാ വെടിനിർത്തിയില്ലെങ്കിൽ യു എൻ ഒയുടെ പ്രമേയത്തെ ധിക്കരിക്കുകയോ എന്ന് പറഞ്ഞ് അവർക്കെതിരിൽ സൈനിക നടപടി, രാഷ്ട്രാന്തരീയ സമൂഹത്തിന്റെ സൈനിക നടപടി അവർ നേരിടേണ്ടി വരും. ഇവിടെയോ, ഇവിടെ ഏത് പ്രമേയത്തെയും യു എൻ ഒ നേരത്തെ അംഗീകരിച്ച ഒരുപാട് മാനുഷികാവകാശങ്ങളുണ്ടല്ലോ, മനുഷ്യാവകാശങ്ങൾ പണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് അംഗീകരിച്ച, സ്വിറ്റ്സർലാൻഡിൽ വെച്ച് യു എൻ ഒ തന്നെ അംഗീകരിച്ച ഒരുപാട് മനുഷ്യാവകാശങ്ങളുണ്ട്. എല്ലാ മനുഷ്യാവകാശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു തമ്മാടി രാഷ്ട്രം, തമ്മാടി രാഷ്ട്രം എന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോരാ, അവരും അവരെ സംരക്ഷിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള തമ്മാടി രാഷ്ട്രങ്ങൾ. എന്നിട്ട് അവർ മറ്റുള്ളവരെ തമ്മാടികൾ എന്ന് വിളിക്കുന്നു. ഈ തമ്മാടി രാഷ്ട്രങ്ങൾ ലോക മനുഷ്യരാശിയോടാണ് അപരാധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അപരാധം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കിതിനെതിരിൽ നന്ന ചുരുങ്ങിയതൊരു പ്രതിഷേധിക്കുവാനെങ്കിലും നമ്മുടെ മനസ്സിലകുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് മോമിനാവുകയില്ല അവർ എന്നാണ്. അത്രയേറെ ക്രൂരമായി, മനുഷ്യത്വരഹിതമായി എല്ലാ മൂല്യങ്ങളെയും ചവിട്ടി ചതച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നാട്ടിലുള്ള ജനതക്ക് ഖസ എന്ന് പറയുന്ന ചീന്തിൽ, അവിടെ ഇസ്രായേലിയരില്ല, അവരൊക്കെ ഇപ്പുറത്ത് പലസ്തീനിലാണ്, എന്നാ പിന്നെ അവർക്ക് അവിടെ മര്യാദക്ക് ജീവിക്കാനെങ്കിലും അനുവദിച്ചുകൂടെ? അവർക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുവാൻ അനുവദിച്ചുകൂടെ? ഏത് രാഷ്ട്രാന്തരീയ യുദ്ധങ്ങളിലും
യുദ്ധ സന്ദർഭങ്ങളിൽ യുദ്ധത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സഹായമെത്തിക്കുക, ചികിത്സിക്കുക, ചികിത്സ എത്തിക്കുക എന്നത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈജിപ്ത് മുഖേന വേണം, അല്ലെങ്കിൽ ഇസ്രായേൽ മുഖേന വേണം ഗസയിലേക്ക് എന്തെങ്കിലും മരുന്നുകൾ എത്തിക്കാൻ. ഗസ ഇസ്രായേൽ അത് അനുവദിക്കുകയില്ല, ഈജിപ്തും അനുവദിക്കുന്നില്ല. ഈ രൂപത്തിലാണ് കഥ. ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ മുസ്ലിം ലോകം എത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം. ഈ ഇസ്രായേലിയർ എന്ന് പറയുന്നവർ കുറ്റവാളികളാണ്, മുജ്രിമീൻ. പരിശുദ്ധ ഖുർആൻ അവരുടെ കുറ്റങ്ങൾ ഒന്നൊന്നായി എണ്ണിയിരിക്കുന്നു. നിങ്ങൾ സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ, ഏകദേശം ഒരു 35-ാമത്തെ ആയത്ത് മുതൽക്ക് തുടങ്ങുന്നു. പിന്നെ യാ ബനീ ഇസ്രായീൽ, യാ ബനീ ഇസ്രായീൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കുറ്റകൃത്യങ്ങളും ആ കുറ്റ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും അതിന് പകരമായി അവർ ചെയ്ത കുറ്റങ്ങളുമാണ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകാവസാനം വരെ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അവസാനം സക്കരിയ നബി അലൈഹിസ്സലാമിൽ അദ്ദേഹത്തിനൊക്കെ അനേകം പ്രവാചകന്മാരെ ഇവർ ചുട്ടുവന്നു, ഇവർ കൊന്നൊടുക്കി. സക്കരിയ അലൈഹിസ്സലാമിനെ മെഹ്റാബിൽ വെച്ചാണ്, ഇപ്പോഴും മസ്ജിദുൽ അഖ്സ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അവരുടെ ഹൈക്കൽ സുലൈമാനി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ടായിരുന്നു. ആ പള്ളിയിൽ വെച്ച്, പ്രധാനപ്പെട്ട ആ പള്ളിയിൽ വെച്ച് സക്കരിയ അലൈഹിസ്സലാമിനെ മെഹ്റാബിന്റെ അടുത്ത് വെച്ച് കൊന്നു കളഞ്ഞു. കൊന്നു കളഞ്ഞു എന്ന് മാത്രമല്ല, എന്നിട്ട് നാട്ടുകാരൊക്കെ കാണട്ടെ എന്ന് കരുതി അവരെ എഴുതി വെച്ചു. ഇവിടെയാണ് സക്കരിയ കൊല്ലപ്പെട്ട സ്ഥലം. ഇത്ര ക്രൂരന്മാരും കൊള്ളരുതാത്തവരുമാണ് ഈ ജനത. ലോകത്ത് എന്തെല്ലാം നാശങ്ങളുണ്ടോ അതിന്റെ മുഴുവൻ തലപ്പത്തിരിക്കുന്നത് ഈ ജനതയാണ്. എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളും അവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പലിശ, ലോകത്ത് ഏറ്റവും വലിയ പലിശക്കാരാണ്. ലോകത്ത് ഏറ്റവും വലിയ പണക്കാർ ജൂതന്മാരാണ്. പണമുണ്ടാക്കിയത് പലിശ കൊണ്ടാണ്. ആ പലിശ പ്രഭുക്കന്മാരാണ് ഇവർ. മനുഷ്യന്മാരെ ചൂഷണം ചെയ്ത് അട്ടകളെപ്പോലെ പാപങ്ങളുടെ രക്തം കുടിച്ച് വീർത്ത ഈ സാമൂഹിക ദ്രോഹികൾ, അവരാണ് ഇസ്രായേലിയർ, അവരാണ് ജൂതന്മാർ. ലോകത്തുള്ള എല്ലാ ജൂതന്മാരും ഇതുപോലെയാണ്. ലോകത്ത് ഏറ്റവും അധികം ലൈംഗികമായ അരാജകത്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്റർനെറ്റ് അടക്കം അതിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തമ്മാടി രാഷ്ട്രമാണ്. ഇതാണ് അവർ ഇപ്പോഴും ആ കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അള്ളാഹു അവരെ പിടിക്കും. വെറുതെ വിടുകയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചില പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ജനത അങ്ങനെ നിൽക്കുകയൊന്നുമില്ല. അവർ ലോകത്തിന്റെ മേധാവികളായി എക്കാലത്തും വാഴുകയൊന്നുമില്ല. ഇതിനൊരു അന്ത്യം വരിക തന്നെ ചെയ്യും. പക്ഷെ അത് വരട്ടെ എന്ന് കരുതി നാം മിണ്ടാതിരിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ പ്രതിഷേധം നാം പ്രകടിപ്പിക്കണം. സാധ്യമാകുന്ന രൂപത്തിൽ പ്രതിഷേധം പ്രകടിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനെന്താണോ മാർഗം, ആ മാർഗം കൂട്ടായി ഇരുന്ന് എല്ലാ മുസ്ലിമീങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണിത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ മഹാവിപത്തിൽ നിന്ന് മുസ്ലിം ലോകത്തെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹം ചെയ്ത, അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രീതി സമ്പാദിച്ച് ജീവിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും സഹാബികളുടെയും ഒക്കെ പിന്മുറക്കാരായ ഈ മുസ്ലിം സമൂഹം അവരുടെ തെറ്റുകൾ കൊണ്ട് പല ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ച തമ്പുരാനായ നാഥ, ഞങ്ങൾ കഴിവില്ലാത്തവരാണ്, ഞങ്ങൾ എല്ലാ നിരക്കും ദുർബലരാണ്. ഈ ദുർബലരായ ആളുകൾക്കിടയിൽ കുറെ വിശ്വാസികൾ, നല്ലവരായ വിശ്വാസികളുണ്ട് നാഥ. അതുകൊണ്ട് ഈ വിശ്വാസികളുടെ വിശ്വാസമെങ്കിലും കണക്കിലെടുത്തുകൊണ്ട് ഈ സമൂഹത്തെ നീ നശിപ്പിക്കരുതേ നാഥ. അവർ അവരുടെ കടുത്ത ശത്രുക്കളായ ഇസ്ലാമിനത്തിനെയും മുസ്ലിമീങ്ങളെയും ഭൂലോകത്ത് നിന്ന് തച്ചു നശിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഈ പാശ്ചാത്യരെയും ഈ ഇസ്രായേലിയരെയും ഒക്കെ നീ നിലക്ക് നിർത്തുമാറാകണേ തമ്പുരാനെ. ഞങ്ങൾക്കെതിരിൽ അവർക്ക് നീ സഹായങ്ങൾ ചെയ്യരുതേ തമ്പുരാനെ. അവർക്കെതിരിൽ മുസ്ലിങ്ങൾക്ക് നിന്റെ സഹായം നീ പൂർണ്ണമായും നൽകുമാറാകണേ തമ്പുരാനെ. വഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹൽ അസീം വ അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.